ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന സമയത്തെല്ലാം മാധ്യമങ്ങൾ വി എസിന് പുറകെ പോയിരുന്നതും ഒറ്റ കാരണം കൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് നൂറാം പിറന്നാൾ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതുമായി ബന്ധപ്പെടുത്തി മലയാളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം വി എസിൻ്റെ സമര ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്റ്റോറികളും വീഡിയോ ബൈറ്റുകളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും മ്ലയച്ചമെന്ന് തോന്നിയ ഒന്നിനെ കുറിച്ചാണ് സംഗതി നടക്കുന്നത് മൗദൂദി വൺ ചാനലിനകത്താണ് അവരുടെ ഇരുട്ടുമുറിയിലെ കുമ്പസാര പരിപാടിയായിരിക്കുന്ന ഔട്ട് ഓഫ് ഫോക്കസിൽ ഇന്നലെ വി എസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയായിരുന്നു ഇന്ത്യ വിഷൻ ചാനലിന്റെ ഉൽപ്പന്നമാണ് വി എസ് മീഡിയ വണിന്റെ ഫേസ്ബുക്ക് പേജിനകത്തും യൂട്യൂബ് ചാനലിനകത്തും ഇപ്പോൾ ഈ വീഡിയോ ലഭ്യമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നവരെല്ലാം മൗദൂദിവണിന്റെ സ്ഥിരം കുത്തിത്തിരിപ്പ് ടീമുകൾ തന്നെ അവരുടെ അഭിപ്രായമാവട്ടെ ഇന്ത്യ വിഷൻ ചാനലിൻ്റെ ഉൽപ്പന്നമാണത്രേ വി എസ് എപ്പോഴാണ് ഇന്ത്യ വിഷൻ ചാനൽ വരുന്നതും എപ്പോഴാണ് വി എസ് ജനിച്ച് അദ്ദേഹത്തിൻ്റെ സമര ജീവിതം ആരംഭിക്കുന്നതും ഒരു പരിശോധന തന്നെയാവാം വി എസിന് എൺപത് വർഷം പൂർത്തിയാകുന്ന സമയത്താണ് ഇന്ത്യ വിഷൻ ചാനലിൻ്റെ ഉത്ഭവം പോലും അപ്പോൾ വി എസ് ഇന്ത്യ വിഷൻ ചാനലിൻ്റെ ഉൽപ്പന്നമാണെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് അതായത് ഇന്ത്യ വിഷൻ ചാനൽ പിറവിയെടുക്കുന്നതിന് മുൻപ് എൺപത് വർഷത്തെ സമര ജീവിതത്തിൻ്റെ കരുത്തുള്ള വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അതിലും കൃത്യമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എൺപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ക്യാമറയിലൂടെ മലയാളം അദ്ദേഹത്തെ രേഖപ്പെടുത്തി തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും അതാവും കൂടുതൽ ശരിയാവുന്നത് ഇന്ത്യകേഷണം മുൻപ് എൺപത് വർഷത്തെ സമരജീവിത പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന വി എസിനെ കുറിച്ചാണ് കേവലമൊരു ചാനലിൻ്റെ ഉൽപ്പന്നമെന്നുള്ള രീതിയിൽ ഏറ്റവും ലാച്ഛമായ തരത്തിൽ മീഡിയ വൺ വിശേഷിപ്പിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേളയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പുന്നപ്രവാലാറിൻ്റെ ചരിത്രം നമുക്ക് അറിയുന്നതാണ് പിന്നീട് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ ഇങ്ങോട്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റായി മാറുന്ന ആ വിഭജന കാലം തൊട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് വി എസ് കേവലമൊരു പാർട്ടി നേതാവ് എന്നതിലുപരിയായി കേരളത്തെ ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും അനേക വർഷക്കാലം എം എൽ എയുമായും അദ്ദേഹത്തിൻ്റെ ജനസേവനം നമ്മൾ കണ്ടതുമാണ് അതിനെയാണ് വെറുമൊരു ചാനലിന്റെ ഉൽപ്പന്നം മാത്രമാണ് വി എസ് എന്ന ടാഗ് ലൈനിൽ കൂട്ടിക്കെട്ടാൻ വേണ്ടി മൗദൂദികൾ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമരജീവിത കാലം രേഖപ്പെടുത്തുവാൻ എത്ര ദിവസം നിങ്ങൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാലും പൂർത്തിയാവാതെ പോവുകയുള്ളൂ ജനിച്ച് പന്ത്രണ്ടോ പതിമൂന്നാം വയസ്സ് മുതൽ തൻ്റെ രാഷ്ട്രീയം രേഖപ്പെടുത്തിയ വന്ന ഒരാളാണോ ചെറുപ്പം തൊട്ടിങ്ങോട് തൊഴിലാളി വർഗത്തിൻ്റെ കൂടെ നിന്ന് കയർ തൊഴിലാളികളുടെ പിന്നീട് കർഷക തൊഴിലാളികളോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് വി എസ് എന്നുള്ളത് നിങ്ങൾ തന്ത്രപൂർവ്വം വിസ്മരിക്കുകയാണ് ഒരു ചാനലിൻ്റെ ഉൽപ്പന്നം മാത്രമാണ് വി എസ് എന്ന് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് കേരളീയ പൊതുമണ്ഡലത്തെ നോക്കി പല്ലെളിച്ച് കാട്ടുകയല്ല യഥാർത്ഥത്തിൽ മീഡിയവൺ ചെയ്തിരിക്കുന്നത് ആരാണ് വി എസ് എന്ന് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാവശ്യകതയും ഇല്ലാത്ത സംഗതിയാണ് എന്നിട്ട് പോലും അതിലും അതിലുമൊരു കുത്തിത്തിരിപ്പിനുള്ള ഉണ്ടാക്കുവാനുള്ള എത്ര ബോധപൂർവ്വമായ ശ്രമമാണ് മീഡിയവണിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കൃത്യം പറഞ്ഞാൽ മലയാളത്തിലെ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും രൂപപ്പെടുത്തുന്നതിലാണ് വി എസ് ക്യാമനായി നിന്നത് ഒരു കാലത്ത് വി എസിൻ്റെ പിറകെ തന്നെയായിരുന്നു മാധ്യമങ്ങൾ അതായത് വി എസിനെ രൂപപ്പെടുത്തിയത് മാധ്യമങ്ങൾ എന്നുള്ളതല്ല ശരി മറിച്ച് മാധ്യമങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വി എസ് ആണ് വലിയ പങ്കുവഹിച്ചത് അത് ഇന്ത്യ വിഷൻ കാലത്തിന് മുൻപായാലും ഇന്ത്യ വിഷൻ കാലത്തിന് ശേഷമായാലും ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന സമയത്തെല്ലാം മാധ്യമങ്ങൾ വി എസിന് പുറകെ പോയിരുന്നതും ഇറ്റ കാരണം കൊണ്ടാണ് നിങ്ങളിൽ പലരും ഇപ്പോഴിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ നിങ്ങളെക്കാൾ തലമുതിർന്ന ആളുകളുണ്ട് എങ്കിൽ അവരോട് ഒന്ന് ചോദിച്ചു നോക്കുക എന്തായിരുന്നു വി എസിൻ്റെ സമര ജീവിതമെന്നും വി എസ് എങ്ങനെയായിരുന്നു മാധ്യമങ്ങളെ കണ്ടിരുന്നത് എന്നോ അപ്പോൾ പറഞ്ഞു വന്നതോ ഇന്ത്യ വിഷൻ്റെ ഉൽപ്പന്നമല്ല വി എസ് വി എസിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യ വിഷൻ തൊട്ട് ഇങ്ങോട്ടില്ല പല വാർത്താ മാധ്യമങ്ങളെന്നും പറയുന്നത് അപ്പം കൂടുതൽ ശരിയാവുക